രണ്ട് മാസത്തിനിടെ 33 അപകടങ്ങളിൽ നടന്ന സന്യാസിയോട മാമൂട്ടിൽ പൊടിക്കൈകളുമായി പൊതുമരാമത്ത് വകുപ്പ്. തുടർച്ചയായി അപകടം നടക്കുന്ന വളവിൽ ടാർവീപ്പുകളിൽ പ്ലാസ്റ്റിക് റിബണുകൾ കെട്ടിയാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണ് അധികൃതർ കൽപ്പിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിലവിൽ സ്ഥാപിച്ച ടാർവീപ്പുകളിലും കഴിഞ്ഞ ദിവസം വാഹനം ഇടിച്ചു കയറി. അപകടങ്ങൾ തുടർക്കഥയായ തൂക്കുപാലം പുളിയൻമല റോഡിലെ മാമൂട്ടിലെ ഇപ്പോഴത്തെ കാഴ്ചയാണിത്. പ്രതിഷേധം ശക്തമായപ്പോൾ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ വേലിയാണ് ടാർവീപ്പുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാഴ്ച കാണാം. ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച ടാറാണ്, ഇതിലും വാഹനം ഇടിച്ചു കയറി. രണ്ട് മാസത്തിനിടയിൽ ഇവിടെ നടന്ന 33 അപകടങ്ങളാണ്. നിരവധി പേർക്ക് പരിക്കുമേറ്റു. ഇവിടെ എത്തിയാൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. റോഡിന്റെ നിർമ്മാണ തകരാറോ അലൈൻമെന്റിലെ വ്യത്യാസമോ എന്ന് ഇതുവരെയും കണ്ടെത്തുവാനായിട്ടില്ല. സ്ഥലത്ത് അപകട മുന്നറിയിപ്പ് ബോർഡുകളും സംരക്ഷണ വേലികളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തൂക്കുപാലം പുളിയൻമല റോഡ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ച ശേഷമാണ് അപകടങ്ങൾ പതിവായത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ചെറുതും വലുതുമായ 45-ലധികം അപകടങ്ങൾ നടന്നു. രാത്രിയിലെത്തുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിലേക്ക് പതിക്കുകയാണ് പതിവ്. വാഹനങ്ങൾ മറിഞ്ഞ് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഭാരവാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും പതിവായി. ഈ ഭാഗത്ത് സംരക്ഷണ വേലിയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നിരവധി വിനോദസഞ്ചാരികളടക്കമുള്ള യാത്രക്കാരാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. പുളിയൻമല തൂക്കുപാലം റോഡിലൂടെ രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും നിരവധി പേർ എത്തുന്നുണ്ട്. റോഡിന്റെ തകരാർ തിരിച്ചറിയാതെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്ന പതിവായ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.